നമസ്കാരം, സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയെ പുതിയ ടൂറിസം അതുപോലെ തന്നെ സാംസ്കാരിക സഹമന്ത്രിയായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ താമസിക്കാതെ റിലീവ് ചെയ്യുമെന്നും തനിക്ക് സിനിമ ചെയ്തേ തീരൂ എന്നുമുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം ബി ജെ പിയിൽ വലിയ ചർച്ചയാവുകയാണ്. സുരേഷ് ഗോപി രാജിവെക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ അദ്ദേഹം തന്നെ തള്ളുകയും രാജി അജണ്ടയിലില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹമാണോ, സഹമന്ത്രി സ്ഥാനമായി പോയതിൻ്റെ നീരസമാണോ സുരേഷ് ഗോപി പങ്കുവയ്ക്കുന്നത്? പുത്തരിയിലെ കല്ലുകടിയായ ഈ വിവാദത്തിൽ ബി ജെ പിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയവും ഒരു കാരണമാണെന്നാണ് കേൾവി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. സുരേഷ് ഗോപി അതൃപ്തനോ? സഹമന്ത്രിയാക്കി ഒതുക്കിയോ? ഒഴിവാക്കണം എന്ന ആവശ്യത്തിന് പിന്നിൽ എന്താണ്? അർഹിച്ച പരിഗണന കിട്ടിയില്ലേ? ഈ ചർച്ചയിൽ ശ്രീ ജയസൂര്യൻ ബി ജെ പി പ്രതികരിച്ചു, ശ്രീ കെ പി നൗഷാദ് അലി കോൺഗ്രസ്, ശ്രീ കെ എസ് അരുൺകുമാർ സി പി എം, ശ്രീ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം അടുത്ത ജയസൂര്യൻ, നാല് വകുപ്പുകൾ ചൊൽപ്പടിക്ക് വേണം, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കാര്യം നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഒരു സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ 51-ാമനായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി ഇത്ര പരിഗണനയെ അർഹിക്കുന്നുള്ളോ? ശ്രീ ജയസൂര്യൻ കേൾക്കാമോ? അടുക്കൽ ജയസൂര്യൻ കേൾക്കാമോ? ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ? യെസ്, അദ്ദേഹത്തിൻ്റെ ലൈനിൽ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു. ശ്രീ കെ പി നൗഷാദ് അലി, ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ആദ്യമായി ഒരു സീറ്റ് ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. കാരണം ഇതുവരെ കേരളത്തിൽ ചരിത്രത്തിൽ ഇതുവരെയും ഒരു ലോക്സഭാ സീറ്റ് ബി ജെ പി ജയിച്ചിട്ടില്ല. ആ ജയം സാധ്യമാക്കിയ, സാധ്യമെന്ന് തോന്നിച്ച കാര്യം സാധ്യമാക്കിയ ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. തൃശ്ശൂരിലെ ഏറ്റവും വലിയ പ്രചാരണ വാചകം തന്നെ തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കേന്ദ്രമന്ത്രി പദം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു. സുരേഷ് ഗോപി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്നിപ്പോൾ വകുപ്പുകൾ വരുമ്പോൾ അദ്ദേഹം ടൂറിസത്തിൻ്റെയും സാംസ്കാരികത്തിൻ്റെയും ചുമതലയുള്ള സഹമന്ത്രിയാണ്. അത് അർഹമായിട്ടുള്ള അക്കോമഡേഷൻ ആണെന്നാണ് താങ്കൾ വിചാരിക്കുന്നതെന്നാണോ ഞാൻ കരുതേണ്ടത്? എന്താണ് താങ്കളുടെ അക്കാര്യത്തിലെ അഭിപ്രായം? അഭിലാഷ്, ഇവിടെ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 7 മണ്ഡലങ്ങളിൽ അവർ കേന്ദ്രമന്ത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നയാളെ വിജയിപ്പിക്കൂ എന്ന മട്ടിൽ ചുമരുകൾ എഴുതുകയും പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴയുണ്ട്, പത്തനംതിട്ടയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, പിന്നെ സുരേന്ദ്രനുണ്ട്. അങ്ങനെ ഒരു 6-7 പേര് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. സുരേഷ് ഗോപിയെ ജനങ്ങൾ വിജയിപ്പിച്ചു. ഇവിടെ ഈ സുരേഷ് ഗോപി ഈ വിജയിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു വാചകം, ഞാൻ കേരളത്തെയും തമിഴ്നാടിനെയും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരള തമിഴ്നാട് 2 സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഏക MP എന്ന നിലയ്ക്ക് എനിക്കുള്ളൊരു പരിഗണന വേണമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുകയാണ്. വളരെ രാഷ്ട്രീയ അനുഭവ സമ്പന്നതയുള്ള ആളുകളൊക്കെ കരുനീക്കുന്നതിന് സമാനമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സഹമന്ത്രി സ്ഥാനത്തിൽ ഒതുങ്ങിയതിൽ തീർച്ചയായിട്ടും അദ്ദേഹം വലിയ തോതിൽ നിരാശനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിരാശ, അദ്ദേഹം ഒരു തഴക്കം വന്നൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല, ഒരു കലാഹൃദയമൊക്കെ ഉള്ള ഒരു സിനിമാ നടനൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും മിന്നിമറയുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹം രാവിലെ പരസ്യമായിട്ട് അതിലെ നിരാശ പ്രകടിപ്പിച്ചു. തന്നെ വെട്ടിയൊതുക്കാൻ മുന്നിൽ നിന്ന സംസ്ഥാനത്തെ നേതാക്കളോടുള്ള നീരസം അതിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രുദ്ധ രോഷങ്ങളൊക്കെ അതിനകത്ത് പ്രകടമാണ്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ പുത്തരിയിൽ തന്നെ കല്ലുകടിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ മുഖത്തേൽക്കുന്ന അടിയാവും എന്നുള്ളത് കൊണ്ട് വലിയ തോതിലുള്ള ഇടപെടലുകൾ ആ വിഷയത്തിൽ നടന്നിരിക്കാനിടയുണ്ട്. അങ്ങനെ അദ്ദേഹം പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ വാചകം വിഴുങ്ങിക്കൊണ്ട് കിട്ടിയതുമായി താതാത്മ്യപ്പെട്ട് അങ്ങ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ഒരു കരിയർ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം SFI പ്രവർത്തകനായിട്ട് മുന്നോട്ട് വന്നു. കരുണാകരൻ്റെ ശതാഭിഷിക്തനാകുന്ന ചടങ്ങുകളിലൊക്കെ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായിരുന്നു 2002-03 കാലഘട്ടങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് 2005 ഞാൻ തന്നെ അദ്ദേഹത്തോടൊപ്പം UDF പ്രചരണ വേദികളിൽ പങ്കിട്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അവസരങ്ങൾ ലഭിക്കാതെ ആയതുകൊണ്ടാകാം അവസരങ്ങൾ തേടിയുള്ള യാത്രയുടെ അവസാനം BJPയിലാണ് എത്തിച്ചേർന്നത്. അവിടെയും അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വമൊക്കെ പലപ്പോഴും പ്രതിബന്ധങ്ങൾ തീർത്തിട്ടുണ്ടാകാം.
അവിടെ പിന്നെ പോയി പെട്ട അവസാനത്തെ സ്ഥലം എന്നുള്ള നിലയിൽ അദ്ദേഹം അവിടെ സമരസപ്പെട്ടൊക്കെ പോകാൻ ശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നിരാശകൾ ഒന്നിന് പുറകെ മറ്റൊന്നായി വന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം, അദ്ദേഹം കമ്മീഷണർ സിനിമയിലും ഏകലവ്യനിലൊക്കെ പുറത്തെടുത്ത വിശ്വരൂപം ബി ജെ പിക്കാർക്ക് കാണാൻ ഇടയാകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം, എൻ്റെ ഒരു തോന്നൽ. ശരി, ഓക്കെ, അതൊക്കെ കാത്തിരുന്ന് കാണാം. ശ്രീ ഫക്രുദ്ദീൻ അലി സുരേഷ് ഗോപിയെ ഒതുക്കിയതായിട്ട് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇന്നലെ വൈകുന്നേരം സത്യപ്രതിജ്ഞ, ഇന്ന് രാവിലെ സുരേഷ് ഗോപി പറയുകയാണ് എന്നെ താമസിക്കാതെ റിലീവ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമ ചെയ്തേ തീരൂ എന്ന്. അപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഇന്ന് എനിക്ക് റിലീവിങ് വേണം എന്ന് പറയുക അസ്വാഭാവികമാണ്. സുരേഷ് ഗോപിയുടെ മനസ്സിനെ ഇടിച്ചത് എന്തായിരിക്കും? അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കതിൽ ആ രീതിയിലൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഈ കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹത്തെ തീരുമാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്, എന്നോട് നേരിട്ട് വന്നോടെ തന്നെ എഴുതിക്കോളൂ നിങ്ങൾ. അദ്ദേഹത്തെ പറഞ്ഞത് എനിക്ക് മോഡി അദ്ദേഹത്തോട് പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതെന്ന് വെച്ചാൽ പറ്റില്ല, കാരണം ഇത്രയും സിനിമകളുണ്ട്, രണ്ടര വർഷം സമയം എനിക്ക് തരണം, ജയിച്ചാലും തോറ്റാലും രണ്ടര വർഷത്തെ സമയം എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അത് പിന്നെ മീഡിയയിലും പറയണ്ടേ, രണ്ടര വർഷത്തെ ടൈം. അപ്പം അദ്ദേഹം ജയിച്ചു, ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യം ഡൽഹിയിൽ പോയ സമയത്ത് മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അവസാനം സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത സമയത്ത് കേരളത്തിൽ അദ്ദേഹത്തിന് മോഡി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ബലിദാനികളും കേരളത്തിൽ നേടിയ വിജയം, അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ സുരേഷ് ഗോപിയുടെ പേര് വന്നാൽ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിലുണ്ട്, ശരിയാണ് കമ്പ്യൂട്ടർ ആയിട്ടുള്ള സിനിമകൾ അഞ്ചെണ്ണം കിടക്കുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഒറ്റക്കൊമ്പൻ മറ്റേ ഷൂട്ട് റീഷൂട്ട് ചെയ്ത് തുടങ്ങി തോന്നുന്നു, അതിൻ്റെ ഷൂട്ട് തുടങ്ങി തോന്നുന്നു, ഇടയ്ക്ക് മുടങ്ങിയതായിരുന്നു. അപ്പം അദ്ദേഹത്തിന് അതായത് തിരക്കുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹം മനസ്സിലാക്കി, ഏതൊരു കാര്യം വളരെ പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായി ബന്ധപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂസ് വിജി തമ്പിയുടെ ഇൻ്റർവ്യൂ അടുത്താലത്തെ കണ്ട്, അദ്ദേഹം പറയുന്ന ഒരു വില്ലനിൽ നായകനായി വരുന്ന ഒരു സമയത്ത് ഒരു പ്രത്യേക നടനുമായിട്ട് അദ്ദേഹത്തെ അടിമേടിക്കാൻ ഞാൻ തയ്യാറല്ല, അതായത് കരിയർ ഡെവലപ്പ് ചെയ്യുക. അല്ല, ഫക്രുദ്ദീൻ, ശരി, ഇപ്പോൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് സിനിമകൾ കമ്മിറ്റ് ചെയ്ത സിനിമകൾ തീർക്കണം, ഇപ്പോൾ മന്ത്രിയാകാനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ബി ജെ പി അത് അനുവദിച്ചു കൊടുക്കുന്നില്ല, സുരേഷ് ഗോപി മന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ 51-ാമനാണോ ആക്കേണ്ടത്? അദ്ദേഹത്തിനൊരു ക്യാബിനറ്റ് ബെർത്ത് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നില്ല. നോക്കൂ, കേരളത്തിലെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് അഭൂതപൂർവമാണ്. കാരണം കേരളത്തിൽ ഇന്നേ വരെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് പോയിട്ടില്ല. നരേന്ദ്രമോദി 90-കളിൽ പറഞ്ഞ ഒരു കാര്യം കരൺ ധാപ്പർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഓർത്തെടുത്ത് എഴുതുന്നുണ്ട്, RSS ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും ശക്തമായ സുഘടിതമായ സംഘടനാ സംവിധാനം കാത്തുസൂക്ഷിക്കുന്ന സ്ഥലമാണ് കേരളം. പക്ഷേ RSS എന്തിനെയൊക്കെ എതിർക്കുന്നു, അതൊക്കെ കേരളത്തിൽ തഴച്ചു വളരുകയാണ്. അങ്ങനെ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഒരു ഗ്രൗണ്ടാണ് കേരളം. ആ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച സുരേഷ് ഗോപിക്ക് ഇത് മതിയോ? ഇത് മതിയോ? സുരേഷ് ഗോപിക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ? അപ്പോൾ സുരേഷ് ഗോപി അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു, ഇലക്ഷൻ്റെ മുമ്പേ പറഞ്ഞു, ഇലക്ഷൻ്റെ ഇടയിലും പറഞ്ഞു, അതിനുശേഷം ജയിച്ചതിന് ശേഷം പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹം തിരിച്ചു വന്നില്ല. പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ അവിടെ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് കൂടി, എങ്ങനെ സൗത്ത് ഇന്ത്യ ഈ നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ജയിച്ചു വന്ന ഒരാളാണ്, അദ്ദേഹം തന്നെ മന്ത്രിസഭയിൽ വേണം. അപ്പോൾ മന്ത്രിസഭയിൽ വേണ്ട സമയത്ത് സ്വതന്ത്ര ചുമതലയോ ക്യാബിനറ്റ് പദവിയോ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ് കേരളത്തിലെ ബി ജെ പിയുടെ. അതുകൊണ്ടാണ് മൗഡി കൃത്യമായി പിക്ക് ചെയ്ത് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തി പുഷ്പം പോലെ അവർക്ക് ജയിപ്പിച്ചെടുക്കാമായിരുന്നു. അത് ചെയ്യാതെ തൃശ്ശൂർ കൊണ്ടെത്തി നിർത്തി അവരുടെ പാൻ കേരള പ്ലാൻ്റെ ഭാഗമായിട്ടാണ്, സെൻട്രൽ കേരള പ്രധാനപ്പെട്ട സ്ഥലം, അല്ലെ ഹിന്ദു കൾച്ചർ അതുപോലെ തന്നെ ഈ പറയുന്ന ഇവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന എലീറ്റ് ക്രിസ്ത്യൻ കൾച്ചർ തമ്മിൽ വളരെ ഇടപഴകി പോകുന്ന തൃശ്ശൂർ പോലെ പോലെ ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലം അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്വതന്ത്ര പദവിയോ അതല്ലെങ്കിൽ ഇത് കെ ബി തോമസ് അല്ലല്ലോ സ്വതന്ത്ര പദവിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് ഇവിടെ പലരും ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ട്, സ്വന്തം പദവി ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സുരേഷ് ഗോപി ആ ഒരു പദവിയിൽ വരുമ്പോൾ അത്രയും ആളുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ അതിനത്ര ഉയരാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നവരെ അദ്ദേഹത്തിന് ഇപ്പം സിനിമയും ചെയ്യാം എന്ന സഹമന്ത്രിയായി ഇരിക്കുകയും ചെയ്യാനുള്ള പൊസിഷൻ കൊടുത്താൽ. ശരി, അത് കുറച്ച് ലോജിക്കുള്ള കാര്യമാണ്. പക്ഷേ അരുൺകുമാർ, സുരേഷ് ഗോപി ഭരണപരിചയമുള്ള ആളല്ല, അദ്ദേഹം നോമിനേറ്റഡ് MP ആയിരുന്നു, പക്ഷേ അദ്ദേഹം ഭരണപരിചയമുള്ള ആളല്ല. ഇപ്പോൾ പല നേതാക്കളും പഞ്ചായത്ത് തൊട്ട് സംസ്ഥാനത്തും ഒക്കെ ഭരിച്ച് പരിചയമൊക്കെ ഉള്ള ആളുകൾ, ഫസ്റ്റ് ടൈം MPമാരാണെങ്കിൽ അവർക്ക് ഭരണപരിചയം വേറെ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ അവർ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ജോർജ് ഉരനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിരുന്നു, അദ്ദേഹത്തിന് എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നറിയാം. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കലാകാരനാണ്, ആ തരത്തിലുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ബെർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുമോ എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടാകാം. അതുകൊണ്ട് ആ സാഹചര്യങ്ങളിലായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സഹമന്ത്രി സ്ഥാനം മാത്രമായി പോയത്? ശരൺകുമാർ.
യെസ്, ആ ചോദ്യം മനസ്സിലായി. ഇപ്പൊ ഏതായാലും ഇത് ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരു ആഭ്യന്തര കാര്യം തന്നെയാണ്. ഇപ്പൊ അതിൽ ബി ജെ പി തന്നെയാണ് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ 7 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ കാൽ ചുവട്ടിൽ നിൽക്കുന്ന ഒരു പുതിയ സംവിധാനം എന്ന രൂപത്തിൽ ഒരു എം പിക്ക് അധികാരം കിട്ടുന്ന തരത്തിലേക്ക് ഒരു എം പി ആയി മാറണം എന്നെല്ലാം പറഞ്ഞത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. അതിനുശേഷം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് ഞാൻ മന്ത്രിസഭയിൽ തുടരുന്ന കാര്യത്തിൽ ഉള്ള ആശങ്കയും അദ്ദേഹം തന്നെയാണ് പങ്കുവച്ചത്. ഉച്ച കഴിഞ്ഞ് എക്സിലൂടെ അത് തിരുത്തി പറയുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി തന്നെ പല രൂപത്തിൽ പറയുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിജയമാണോ ഇത്? എന്താണ് ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് തിരുത്തി എം പി സ്ഥാനം മാത്രമേ പോയിട്ടുള്ളൂ, ബി ജെ പി അംഗം എന്ന രൂപത്തിൽ പ്രവർത്തിക്കും എന്ന അദ്ദേഹം തന്നെ തിരുത്തുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വോട്ട് കിട്ടി ചിലർ ജയിക്കുന്നു തോക്കുന്നു, അപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുന്നതും മാറി പറയുന്നതും എല്ലാം ജനങ്ങൾ നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തൃശ്ശൂര് ഒരു രാഷ്ട്രീയ വിജയം എന്ന രൂപത്തിൽ ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ പ്രതിഫലനം എന്ന രൂപത്തിലുള്ള ഒരു വിജയമായിട്ടൊന്നും ആരും കണ്ടില്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് കുറെ വോട്ട് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നടൻ എന്ന രൂപത്തിൽ കുറച്ചായിട്ട് വോട്ടുകൾ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പല സമുദായങ്ങളുടെ എല്ലാം പിന്തുണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് മുഖ്യധാര എന്ന രൂപത്തിലാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ വിജയം എന്ന രൂപത്തിൽ ആ വിജയത്തെ കേരളത്തിലാകമാനം ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ വിചാരിക്കുന്നില്ല. അദ്ദേഹം തന്നെ മാറ്റി പറയുന്നു, അദ്ദേഹം തന്നെ തിരുത്തി പറയുന്നു, പലതരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇതിൽ ആധികാരികമായിട്ട് മറുപടി പറയട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ശരി, ശ്രീ ജയസൂര്യൻ, നമുക്കറിയാം സുരേഷ് ഗോപി ഡൽഹിക്ക് പോയിട്ട് തിരികെ വരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം രാവിലത്തെ ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നതാണ്. അദ്ദേഹം പോയില്ല, 6:30 ഫ്ലൈറ്റിന് പോയില്ല, 11 ഫ്ലൈറ്റിന് പോയില്ല. നമുക്കറിയാം അതിനുശേഷം വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, അദ്ദേഹം പോകുന്നില്ല. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം ഡൽഹിക്ക് പോകുന്നത്. ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല, അദ്ദേഹം പോയില്ല, മറിച്ച് അതിനുശേഷം അവസാനം വിസ്താരയുടെ ഫ്ലൈറ്റിൽ എങ്ങനെയൊക്കെയോ സീറ്റ് സംഘടിപ്പിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് സൂചിപ്പിക്കുന്നു. കൃത്യമായി എന്നെ ഉടൻ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞ വാചകം. രാജി എൻ്റെ അജണ്ടയിലില്ല എന്ന് അദ്ദേഹം ഉച്ച കഴിഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെയുള്ള മാധ്യമ പ്രവർത്തനം, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തേത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഇത് രണ്ടുമല്ലാതെ ഇവിടെ ഒരു ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ഇത് എന്ന് തുടങ്ങിയതാ നമുക്കറിയാമല്ലോ. അദ്ദേഹം സത്യജിത് റായ് അക്കാഡമിയിലേക്ക് പോകുന്നു, അതുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയം പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ആരോപണം. അത് കഴിഞ്ഞു അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തൃശ്ശൂർ സീറ്റ് കൊടുക്കില്ല എന്നായി രണ്ടാമത്തെ ആരോപണം. അത് കഴിഞ്ഞ് അദ്ദേഹം തൃശ്ശൂർ വന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയിക്കില്ല, അദ്ദേഹം 3rd സ്ഥാനത്ത് പോകും എന്നായിരുന്നു മൂന്നാമത്തെ ആരോപണം. ഇതെല്ലാം കഴിഞ്ഞു അദ്ദേഹം ജയിച്ചു, വലിയ ഭൂരിപക്ഷം, 2 മുന്നണികളെയും ഞെട്ടിച്ചു, മാധ്യമങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. അപ്പോൾ ഇപ്പോഴെന്താ പറയുന്നത്? സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ചാനലുകൾ കാണുന്നു, നിങ്ങളെല്ലാവരും കാണുന്നു. അപ്പോഴും കമൻ്ററികൾ വരുന്നത് ഓ പ്രധാനമന്ത്രി സ്ഥാനമോ പോട്ടെ അത് പോട്ടെ, പക്ഷേ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കഴിഞ്ഞപ്പോൾ അത് പോട്ടെ, സ്വതന്ത്ര ചുമതല കൊടുക്കേണ്ടതായിരുന്നു. അപ്പോഴത്തേക്കും ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞു. ഓ കേരളത്തെ കഴിഞ്ഞു, സുരേഷ് ഗോപിയെ തഴിഞ്ഞു. എന്തൊരു നികൃഷ്ടമായ മാധ്യമ പ്രവർത്തനം, എത്ര നെഗറ്റീവ് നിറഞ്ഞതായ സമീപനം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി ബി ജെ പിക്ക് ഒരു വിജയമുണ്ടാകുമ്പോൾ ആ വിജയത്തിൽ ആഹ്ലാദിക്കുകയും ആ അവസരം ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പോസിറ്റീവായ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. തൃശ്ശൂർ പട്ടണത്തിലൂടെ താങ്കൾ ഇലക്ഷൻ കാലത്ത് പോയിട്ടുണ്ടാവുമല്ലോ, തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി, അതൊരു വാഗ്ദാനമായിരുന്നു. തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളത് ബി ജെ പിയുടെ ഒരു വാഗ്ദാനമായിരുന്നു. തൃശ്ശൂരുകാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് 4 വകുപ്പുകളോ 5 വകുപ്പുകളോ ഒക്കെ എൻ്റെ ചൊൽപ്പടിക്ക് വേണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവിയാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സീറ്റ് ലഭിക്കാത്ത, ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ബി ജെ പിക്ക് ഒരിക്കലും ഒരു സീറ്റ് ലഭിക്കാത്ത കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ജയിക്കുമ്പോൾ ഒരു ക്യാബിനറ്റ് പുറത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ലേ? അതെന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് അങ്ങേക്ക് തോന്നുന്നത്? സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അർഹിക്കുന്നില്ല എന്നാണോ?
അല്ല സുരേഷ് ഗോപി പ്രധാനമന്ത്രി പദം അർഹിക്കുന്നില്ല എന്നും വേണേ ചോദിക്കാൻ മേലേ, എല്ലാം അർഹിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ബി ജെ പി പറഞ്ഞിരുന്നത്? തൃശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നാണ്. കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഉടനെ അത് സഹമന്ത്രിയാണോ ഉപമന്ത്രിയാണോ ക്യാബിനറ്റ് മന്ത്രിയാണോ സ്വതന്ത്ര ചുമതലയാണോ അതോ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനം തന്നെയാണ്. ഏതായാലും തൃശ്ശൂരിന് കേന്ദ്രമന്ത്രിയെ കൊടുക്കാമെന്ന് പറഞ്ഞു, തൃശ്ശൂർ കേന്ദ്രമന്ത്രിയെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇനി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആണ് നോക്കേണ്ടത്. അദ്ദേഹം ഏത് റാങ്കിലിരുന്നാലും ഏത് ഓഫീസിലിരുന്നാലും ഏത് പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്താലും കേന്ദ്രത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഉദാഹരണമുണ്ടല്ലോ, ശ്രീ ഒ രാജഗോപാൽ. അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ലല്ലോ, അദ്ദേഹം ഉപപ്രധാനമന്ത്രി ആയില്ലല്ലോ, അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി ആയില്ലല്ലോ. അല്ലാത്ത സമയത്ത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ആ ഇരിക്കുന്ന പൊസിഷൻ വെച്ചിട്ടല്ലല്ലോ. അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ കാഴ്ചപ്പാടുള്ള സുരേഷ് ഗോപി അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ 6-7 ഒന്നുമല്ല, എനിക്കൊരു 10 വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടായെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു കലാകാരൻ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ അതാണ്. അപ്പോൾ അല്ലാതെ 10 വകുപ്പ് ഒന്നിച്ച് കിട്ടുമെന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത്രമാത്രം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നത്, മന്ത്രിസഭയിലേക്ക് പോകുന്നത് എന്നാണ്. അതല്ലെങ്കിൽ നെഗറ്റീവിസം ഇതൊക്കെ വിടാം. സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകൾ, സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞു, എന്നെ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ആൾ ഇന്ന് തന്നെ റിലീവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് പറയാം. ഒപ്പം അദ്ദേഹം പറയുന്നു, എനിക്ക് സിനിമ ചെയ്തേ തീരൂ. അപ്പോൾ സിനിമ ചെയ്തേ തീരൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരിക്കെ സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്, ഇപ്പോൾ ഒ രാജഗോപാൽ റെയിൽവേ മന്ത്രിയായ കാര്യം പറഞ്ഞു, അതുപോലെ എങ്ങനെയാണ് പെർഫോം ചെയ്യുക, എന്നെ ഒന്ന് റിലീവ് ചെയ്യൂ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് ചെയ്യുക? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ ഭാഷ ഉപയോഗിച്ച് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ട്, ആ സിനിമകൾ ചെയ്യാനുള്ള സാവകാശം കൊടുക്കണം. അത് പ്രധാനമന്ത്രിയോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള അവസരം കൊടുക്കും, അതിനുള്ള അവസരം അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം അർത്ഥമെടുത്താൽ മതി. അല്ലാതെ എന്നെ പുറത്താക്കൂ, എന്നെ മന്ത്രിയാക്കരുത്, ഞാൻ രാജിവെക്കുന്നു എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതിനുള്ള സാവകാശം വേണമെന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്, ഞാൻ പുറത്താകുന്നില്ല, ഞാൻ രാജിവെക്കുന്നില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതിന് ഈ ആശങ്കകൾ കലർത്തി വീണ്ടും അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സമയമൊന്നുമായിട്ടില്ല. ഇവിടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതേ ഉള്ളൂ, വകുപ്പുകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വിധി കൽപ്പിക്കാൻ മാത്രമൊന്നും നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അത് ദുരുപദിഷ്ടതമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ഷീരമുള്ള അകിടും ചുവട്ടിൽ ചോര അന്വേഷിക്കുന്നത് പോലെ തന്നെയുള്ള നെഗറ്റീവ് കാഴ്ചപ്പാടാണ്. ഇതല്ല വേണ്ടത്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ നൗഷാദ് അലി സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു. നമ്മൾ ആലപ്പുഴയിലെ പോസ്റ്റർ കണ്ടാൽ ആലപ്പുഴയ്ക്ക് ഒരു വനിതാ കേന്ദ്രമന്ത്രി എന്നായിരുന്നു. തിരുവനന്തപുരത്തെ മാറ്റത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ വി മുരളീധരൻ തുടങ്ങി ഈ പറഞ്ഞ കേന്ദ്രമന്ത്രി സ്ഥാനത്തിൻ്റെ വാഗ്ദാനം തൃശ്ശൂരിലും ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ, ഒരു വിഭാഗം ജനങ്ങളെങ്കിലും കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാൽ നാട്ടിൽ കുറേ ഉപകാരങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനാകട്ടെ എന്ന് ചിന്തിച്ച ആളുകളുണ്ട്, അങ്ങനെ വോട്ട് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അവരോട് ഒരു സ്ഥാനം ജയിച്ചു, ആ സ്ഥാനത്തേക്ക് ഒരു കേന്ദ്രമന്ത്രിയെ ഞങ്ങൾ നിയോഗിക്കുന്നു, നിങ്ങളോട് പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റി എന്ന് ബി ജെ പിക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമാണോ? ഇവിടെ നമ്മൾ ബി ജെ പിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന ചോദ്യത്തിലുപരിയായിട്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി, സഹമന്ത്രിയായി എന്നറിഞ്ഞ് മിനിറ്റുകളോ മണിക്കൂറുകൾക്കോ ആകാം അദ്ദേഹം ഒരു രാജി സന്നദ്ധതയും എന്നെ ഒഴിവാക്കി തരണം എന്ന മട്ടിൽ അദ്ദേഹം പരസ്യമായിട്ട് പറയുകയാണ്. സുരേഷ് ഗോപി എന്ത് സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിലും അദ്ദേഹം എത്ര വലിയ കലാകാരനായാലും അദ്ദേഹം നല്ല കോമൺ സെൻസുള്ളൊരു മനുഷ്യനാണല്ലോ. അദ്ദേഹം മന്ത്രിയായതിൻ്റെ ആദ്യ പ്രഭാതത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാചകം പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലല്ലോ. അതൊക്കെ എങ്ങനെ ക്ഷീരമുള്ള അകിടിൻ്റെ ചോട്ടിൽ പിന്നെ ചോര നോക്കുന്ന കഥയാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ അദ്ദേഹം എം പി വീരേന്ദ്രകുമാറിൻ്റെ റെക്കോർഡ് ഭേദിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി. കാരണം 1987 നായനാർ മന്ത്രിസഭയിൽ മണിക്കൂറുകൾക്കകം എം പി വീരേന്ദ്രകുമാർ രാജിവെച്ച് എൻ എം ജോസഫൊക്കെ മന്ത്രിയായിട്ടുണ്ട്. അപ്പം അതിനെ പിന്നെ മറികടക്കുമോ സുരേഷ് ഗോപി എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വളരെ ലളിതമാണ്. സുരേഷ് ഗോപി അദ്ദേഹം നേരത്തെ ജയസൂര്യൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ
അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടാകാം. അദ്ദേഹം വലിയ തോതിൽ ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം ഒരു കേന്ദ്ര ക്യാബിനറ്റ് പദവി സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം അതിന് അർഹനല്ല എന്നൊന്നും ഞാനിവിടെ ഇരുന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു, അതിനുവേണ്ടി ചെന്നപ്പോൾ കിട്ടിയത് സഹമന്ത്രിയായതിൻ്റെ വലിയ തോതിലുള്ള നിരാശ ആ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ആ നിരാശ അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു, അതിൽ അദ്ദേഹം ഒരു സത്യസന്ധത കാട്ടി. പിന്നീട് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് വീണ്ടും തിരുത്തി. ഇതൊക്കെ അന്നം തിന്നുന്ന ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതിനകത്തൊക്കെ നമ്മൾ പഠിക്കേണ്ട കാണേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ബി ജെ പിയുടെ ഈ കേന്ദ്രമന്ത്രിസഭ പോകുന്നതിൻ്റെ രീതികൾ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രഫുൽ പട്ടേൽ കേന്ദ്ര സഹമന്ത്രിയാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. മുറുമുറുക്കുന്ന ഘടകകക്ഷികൾ പിന്നെയുമുണ്ട്, അവർക്ക് മന്ത്രിസ്ഥാനം വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്ന അഭിപ്രായമുണ്ട്. ഇന്ന് വകുപ്പ് വിഭജനം നടക്കുമ്പോൾ അതിനകത്ത് വലിയ പരാതികൾ വരാൻ പോകുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ സുരേഷ് ഗോപി പോലും കയറക്കുന്ന തരത്തിലേക്ക് ഈ മന്ത്രിസഭയുടെ പ്രാരംഭ മണിക്കൂറുകൾ തന്നെ മാറുന്നൊരു കാഴ്ചയാണ്. അതിലുപരി ഒരു കാര്യം കൂടി അഭിലാഷേ, ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ രാജ്യത്തെ ഒരു പ്രബല സമുദായത്തെ, ഏറ്റവും വലിയ ഒന്നാമത്തെ ന്യൂനപക്ഷത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തി, ഞങ്ങളൊരു റേസിസ്റ്റ് സർക്കാരാണ്, ഞങ്ങൾ ധ്രുവീകരണത്തിൻ്റെ ഔദ്യോഗിക മാർഗം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം നൽകിയൊരു സർക്കാരാണ്. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി വിസ്മയിക്കുകയോ അല്ലെങ്കിൽ ഇത്ര നാണക്കേടിലൂടെയാണോ ഈ രാജ്യം സഞ്ചരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വനവാസ കാലത്ത് തന്നെ തേടിയെത്തിയ തൻ്റെ സഹോദരനായ രാജ കിരീടാവകാശിയോട് ചാർവാകന്മാരുടെ ക്ഷേമം അന്വേഷിച്ച ഒരു രാമരാജ്യത്താണ് ആ രാമൻ്റെ പേരിൽ ഒരുപാട് ദുരഭിമാനം കൊള്ളുന്ന ബി ജെ പിക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തിയത്. ഇത്തരത്തിലുള്ള അപശകുനങ്ങളും അവലക്ഷണങ്ങളും അവമതിപ്പുകളുമായിട്ട് തുടങ്ങുന്ന ഈ മന്ത്രിസഭയും ഭരണവും ഏതുവരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഭിലാഷ്, ശരി. ഇവിടെ ശ്രീ ഫക്രുദ്ദീൻ അലി, സുരേഷ് ഗോപി 10 വർഷമേ ആയിട്ടുള്ളൂ സജീവ രാഷ്ട്രീയത്തിൽ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ഭാഷയും ശരീരഭാഷയും ഒന്നും പെട്ടെന്ന് അദ്ദേഹത്തിന് വഴങ്ങിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം കുറച്ചുകൂടി ഓപ്പണായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? അതായത് റിലീവിങ് വേണം, എനിക്ക് സിനിമ ചെയ്യുക എന്നുള്ളത് അത്രയും അത്യാവശ്യമാണ്, അതല്ലെങ്കിൽ ഒരാൾ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ഉടനെ എന്നെ റിലീവ് ചെയ്യണം എന്ന് പറയില്ലല്ലോ. അല്ല, അതിൻ്റെ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ അഭിനയമുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ അഭിനയിച്ച് കണ്ടിട്ടില്ല. ജീവിതത്തിൽ പണ്ടെങ്കിൽ തന്നെയാണല്ലോ സുരേഷ്. സിനിമക്കാരോടൊക്കെ ചോദിച്ചു, അദ്ദേഹം വന്ന് വിജി തമ്പി പറഞ്ഞത്, അദ്ദേഹം വില്ലൻ സ്ഥാനത്ത് മാറി നായകനായി വിടുന്ന സമയത്ത് ഒരു നടൻ്റെ കയ്യിൽ നിന്ന് ഇനി ഞാൻ തല്ലി മേടിക്കില്ല, കാരണം അത് ഇമേജിനെ ബാധിക്കും. അപ്പോൾ വിജയ്ക്ക് അത് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം പറയാനുള്ള കൃത്യമായി പറയും. അത് അതിനും കിട്ടിയ അംഗീകാരമാണ്. ഇതൊക്കെ തൃശ്ശൂർ ഭയങ്കര നെഗറ്റീവ് ആവുമെന്ന് വിചാരിച്ചതല്ലേ? അതായത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ LDF-കാർ കൂക്കി വിളിച്ച സമയത്ത് അദ്ദേഹം ഡാൻസ് ചെയ്തു, അദ്ദേഹം എൻജോയ് ചെയ്തു, അത് ഭയങ്കര നെഗറ്റീവായി വന്നു. പക്ഷേ ഇതെല്ലാം അവിടെ പോസിറ്റീവായി മാറുന്നതാണ് കണ്ടത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സാധാരണ ജനങ്ങൾക്ക് ഡ്രാമയൊക്കെ ഇഷ്ടമാണ്. ആ അല്ല, അങ്ങനെ ജീവിക്കല്ലേ, എന്തിനാണ് അഭിനയിക്കുന്നത്? രാഷ്ട്രീയക്കാരനാകുമ്പം അഭിനയിക്കേണ്ടി വരും. അച്ഛൻ മരിച്ചു, ഹേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണോ? എനിക്ക് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഒരു ബഹുമാനമുള്ള അതുകൊണ്ടാണ്. ഏത് രാഷ്ട്രീയക്കാരൻ അദ്ദേഹം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം ബേസിക്കലി ആ രീതിയിൽ ഒരു ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കാൻ പാടില്ല. നമ്മളത് രാഷ്ട്രീയക്കാരൻ വേറെ വ്യത്യസ്ത വ്യക്തിയായി മാറും. സി, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഈ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടുന്ന് മോഡി വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല എന്ന് വിചാരിച്ച, പിന്നെ മോഡി അദ്ദേഹത്തിനായിട്ട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അത് പണ്ട് ഇരിക്കുന്നു, രണ്ടാമത്തെ തവണ മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമുക്കൊക്കെ മോഡി എന്ന് വെച്ചാൽ എനിക്കൊക്കെ അലർജിയായിരുന്നു. ചെകുത്താൻ കുരിശ് കണ്ട പോലായിരുന്നു. ഒരക്ഷരം നല്ല ഉണ്ടെങ്കിൽ പോലും ഞാൻ മോഡിയെ പറ്റി പറയില്ലായിരുന്നു. ആ സമയത്ത് ഇവരുടെ BJP ഓഫീസ് പോയിട്ട് ലഡു വിതരണം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം. ആ സമയം തൊട്ടേ അദ്ദേഹത്തിന് മോഡിയായിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു ആത്മബന്ധമുണ്ട്. അപ്പോൾ മോഡി വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും പോയിട്ടുണ്ടാവുക. ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അത്ര സുഖമായിട്ടല്ല പോയിട്ടുള്ളത്. അത് അദ്ദേഹം വിളിച്ചു, ഞാൻ അനുസരിക്കുന്നു. അവിടുത്തെ ഭാഷ അങ്ങനെ തന്നെ, നിങ്ങൾ നല്ല ഏതെങ്കിലും ആളെ തത്യപ്പം കൈയൊക്കെ ഇങ്ങനെ ആക്കി ചെയ്തിട്ടുണ്ടല്ലോ. ഷേഖ് ഹസീൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. മൂപ്പര ബോഡി ലാംഗ്വേജ് എല്ലാം വ്യത്യസ്തമായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഫക്രുദ്ദീൻ, അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സിനിമ ചെയ്യാനുണ്ട്, എനിക്കിപ്പോൾ മന്ത്രിയാവാൻ പറ്റില്ല, എന്നെ നിങ്ങൾ നിർബന്ധിച്ച് മന്ത്രിയാക്കുകയാണ് എന്നുള്ള കാര്യത്തിലാണോ? അർഹമായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എന്നെ പോലെ ഒരാളെ, ഞാൻ അവിശ്വസനീയമായ ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കിയ ആളാണ്, നിങ്ങളുടെ സ്വപ്നം ഇവിടെ നിറവേറ്റിയ ആളാണ്, എനിക്ക് 51-ാമത്തെ ആളായി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആളല്ല ഞാൻ എന്ന വികാരമാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തെ നിർബന്ധിച്ചു എന്നുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പം നിർബന്ധിച്ചതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് വേണമെന്ന് ആഗ്രഹം ഉണ്ട്, അവർ സുഖമായിട്ട് കൊടുക്കും, അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രൈം ടാർജറ്റാണ് അടുത്ത് ദക്ഷിണേന്ത്യ, എസ്പെഷ്യലി കേരളം ആൻഡ് തമിഴ്നാട്. അപ്പോൾ അതിന് പറ്റിയൊരാളെന്ന രീതി അവർ കൊടുക്കും.
ഇത് ഈ ഒരു പ്രശ്നം ഇതത് സിനിമ ചെയ്യാനുള്ളത് കൊണ്ടും ഈ പറയുന്നത്, പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭയിൽ പോകേണ്ടി വന്നതുകൊണ്ട് ഉണ്ടായിട്ടൊരു ഇദ്ദേഹത്തെ മനസ്സിലെ പ്ലാൻ അങ്ങ് തെറ്റി. അതായത് രണ്ടര വർഷം മാറി നിന്നിട്ട് ഒരു പക്ഷേ ക്യാബിനറ്റ് പദവിയോട് ശക്തനായി വരാം, ശക്തനായ ഒരു മന്ത്രിയായിട്ട് സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യുക. കേരളത്തിൽ നമ്മൾ അത്രയും ശക്തനായ മിനിസ്റ്ററിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മിനിസ്റ്റർ, ഒരു കേന്ദ്രമന്ത്രി വരേണ്ട. ഇപ്പം മുഖ്യമന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്, അച്യുതമേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾ കെ കരുണാകരനെ കണ്ടിട്ടുണ്ട്. ശക്തനായ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നമ്മൾ ആളെ കണ്ടില്ല. അതായിരിക്കും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും. ശരി, അവിടെ ശരൺ കുമാർ, സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയായി വരുമ്പോൾ കേവലം തൃശൂർ നിലനിർത്തുക എന്നുള്ളത് മാത്രമായിരിക്കില്ല ടാർഗറ്റ്. കഴിഞ്ഞ ഒരു രണ്ടു വർഷം എടുക്കൂ, എന്തെല്ലാം കാര്യങ്ങളിൽ സുരേഷ് ഗോപി പരിഹസിക്കപ്പെട്ടു. ഞാൻ ആ വിഷയങ്ങളിലൊന്നും മിരട്ടില്ലെന്നല്ല പറയുന്നത്, ധാരാളമായി പരിഹസിക്കപ്പെട്ടു. അദ്ദേഹം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു, വളരെ ഡ്രമാറ്റിക്കായി സംസാരിക്കുന്നത് കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പ്രവർത്തകരോട് പിണങ്ങുന്നത് കണ്ടു, ഞാൻ ഇവിടെ നിന്ന് പോകും, എന്നിട്ട് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി പ്രചരണം നടത്തും, നിങ്ങൾ ആളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ കുറേ ട്രോള് വന്നു, കുറേ പരിഹാസങ്ങൾ വന്നു. പക്ഷേ എന്താണ് എൻ റിസൾട്ട്? ആത്യന്തികമായി എന്ത് സംഭവിച്ചു? 400,000 വോട്ട് നേടി തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ ഈ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഈ നെഗറ്റിവിറ്റിയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഗുണകരമായി മാറി തെരഞ്ഞെടുപ്പിൽ. ഇനി കേന്ദ്രമന്ത്രിയായി വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടക്കാൻ പോവുകയാണ്. ഒരു ദേശീയ മാധ്യമത്തിൽ കണ്ടത് 2026 കേരളത്തിൽ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ നിലയിലാണ് സുരേഷ് ഗോപിയുടെ പോക്കെങ്കിൽ ഇത് എങ്ങോട്ടാണ്? മിസ്റ്റർ അഭിലാഷ്, ഈ RSS ആശയങ്ങളിൽ ആകർഷ്ടനായിട്ടോ അല്ലെങ്കിൽ BJP ആശയങ്ങളിൽ വലിയ താല്പര്യത്തോടോ രാഷ്ട്രീയത്തിൽ വന്നയാളല്ലോ മിസ്റ്റർ സുരേഷ് ഗോപി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്നു, ഇന്നന്ന സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, സഖാവ് ഇന്നസെൻ്റ് ചാലക്കുടി പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഇന്നസെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിരവധി ദിവസം വന്നയാളാണ് ശ്രീ സുരേഷ് ഗോപി. അവർ രണ്ടുപേരും പ്രചരണ വാഹനങ്ങളിൽ മണിക്കൂറുകൾ ദിവസങ്ങളോളം സഞ്ചരിച്ചതിന് നേർ സാക്ഷിയായാളാണ് ഞാൻ. അതിനുശേഷമാണ് അദ്ദേഹം BJP ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവസരങ്ങൾ കിട്ടാനും രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാനും വേണ്ടിയായിരുന്നു ആദ്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നു, പിന്നെ കുറച്ച് നാൾ CPM രാഷ്ട്രീയത്തോട് യോജിച്ചു, അതിനുശേഷം BJP മാറിയത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. ഏതായാലും അദ്ദേഹം, ഞാൻ റിലീവ് ചെയ്യുകയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റിലീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല പറഞ്ഞത്, മറ്റു രാഷ്ട്രീയത്തിൽപ്പെട്ടവരല്ല പറഞ്ഞത്, മാധ്യമങ്ങളുമല്ല പറഞ്ഞത്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. ഇപ്പം BJP പ്രതിനിധി, ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ പറയുന്നത് അതെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, പ്രതിപക്ഷത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന രൂപത്തിലല്ല. അത് സാക്ഷാൽ സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് ഞാൻ റിലീവ് ചെയ്യുകയാണ്. അപ്പോൾ അത് എന്തോ പ്രധാനപ്പെട്ട കാരണമുണ്ട്. സിനിമ തീർക്കാനാണ് 2.5 വർഷം എനിക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയം വേണമെന്നത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നുവെങ്കിൽ 2.5 വർഷം ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കാമായിരുന്നല്ലോ. സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യമായി 10-12 മണിക്കൂർ കഴിയുമ്പോഴേക്കും റിലീവ് ചെയ്യണു എന്ന് പറയാൻ പ്രധാനപ്പെട്ട എന്തോ കാരണം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. പിന്നെ ഇവിടെ അഭിലാഷ് ചോദിച്ചു, ഇതിനു മുമ്പും താമര വിരിക്കുകയും NDA MP ഉണ്ടാകുകയും കേന്ദ്രമന്ത്രി ഉണ്ടാകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന്. അതേപോലെ തന്നെ നേമത്ത് താമര വിരിഞ്ഞു, MLA വന്നു, PC തോമസ് NDA സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ, അതുപോലെ തന്നെ NDA മന്ത്രി ആയിരുന്നു, വിജയിച്ചു മന്ത്രിയായി. അദ്ദേഹം വിജയിച്ചപ്പോ NDA തോറ്റു, അടൽ ബിഹാരി വാജ്പേയിക്ക് കിട്ടിയില്ല. അദ്ദേഹം വിജയിച്ചപ്പോ NDA തോറ്റു, അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ നിന്ന് MP ആയി, അതിനുശേഷം കേരള കോൺഗ്രസിന്റെ MP ആയി, അദ്ദേഹം IFDP ആയി നിന്ന സമയത്താണ് വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായത്. ജയിച്ചതിന് ശേഷം മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല PC തോമസിന്. ഐ മീൻ NDA സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷം മന്ത്രിയാവാൻ NDA ഭാഗമായിരുന്നു. ഇപ്പൊ യെസ് അതോണം തന്നെ ഇപ്പൊ MP ആവണം അല്ലെങ്കിൽ ഇന്നന്നെ സ്ഥാനം വഹിക്കണം മന്ത്രിയാവണം എന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ശ്രീ ജോർജ് കുര്യനായി, അതുപോലെ മുൻപ് അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ കാണിക്കുന്ന സാമുദായിക പരിഗണന തന്നെ കൊടുത്തിട്ടാണല്ലോ ശ്രീ അൽഫോൺസ് കണ്ണന്താനം അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പം ഇതൊക്കെ BJP നേരത്തെ തന്നെ പരീക്ഷിച്ചതാണ്, ഈ പരീക്ഷണശാലിയായി കേരളത്തെ പല ഘട്ടത്തിലും നോക്കിയതാണ്, അങ്ങനെ വിരിഞ്ഞ താമര കരിഞ്ഞു പോയത് നമ്മളെല്ലാം നേരിട്ട് കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കേരളത്തിൽ വലിയ മാറ്റം വരുത്താൻ പോവുകയാണ്. 2 വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഇതൊക്കെ 33 സീറ്റ് ഞങ്ങൾ പിടിച്ചാൽ മന്ത്രിസഭ ഉണ്ടാക്കുമെന്ന് സാക്ഷാൽ BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ തന്നെ പറഞ്ഞതും അത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ചയായി മാറിയതുമല്ലേ. ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ച് വർധനവ് വന്നിട്ടുണ്ട്, കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി തന്നെ അങ്ങനെ വോട്ട് കിട്ടിയത് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ട ചരിത്രം തന്നെയാണ് BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ട് വോട്ട് ശതമാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല, അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിലനിർത്താൻ കഴിഞ്ഞില്ല, വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഇത് സൂക്ഷ്മമായി പരിശോധിക്കും. ആ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാമാണ് പല മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്ത് NDA വോട്ടാകർഷിച്ചത്? കേന്ദ്രമന്ത്രി വാഗ്ദാനവും മറ്റു പലതരത്തിലുള്ള കേന്ദ്ര സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തതും പലതരത്തിലുള്ള സാമുദായിക പരിഗണനയെ കൃത്യമായി വളച്ചൊടിച്ചതും പലതരത്തിൽ നുണ പ്രചരിപ്പിച്ചതുമെല്ലാം ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ കണ്ടെത്തും, കൃത്യമായി പരിഹരിക്കും, കുറവുകൾ ഓരോന്നായി നികത്തും. ഇത്തരത്തിൽ BJP മുൻതൂക്കം ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിരോധ നിര ഞങ്ങൾ കെട്ടിപ്പടുക്കും. കാരണം മതനിരപേക്ഷ ജനാധിപത്യ കേരളം ശരിക്കും ആത്മാർത്ഥതയോടെ കാണിച്ച ഒരു പ്രക്രിയയല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പലതല മോഹന സുന്ദര വാഗ്ദാനങ്ങളിൽ വീണുപോയവരെ തിരിച്ചു കൊണ്ടുവരാനും യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും ഇത്തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ വാഗ്ദാനങ്ങളിൽ നിന്ന് റിലീവ് ചെയ്യുമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നമ്മുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഗൗരവമായിട്ടുള്ള ചർച്ച ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ആ ചർച്ചയുടെ ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനടക്കം വീണ്ടും മുൻതൂക്കം കിട്ടുന്ന തരത്തിലേക്ക് മാറും. അതിനുവേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനം ഞങ്ങൾ നടത്തുമെന്നതിൽ സംശയമേണ്ട. ശരി, അടുത്ത ജയസൂര്യൻ, ഇപ്പോ BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഇക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ K.സുരേന്ദ്രൻ തന്നെ പല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അവാസ്തവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം, ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം, ഇത് രണ്ടും സെൻട്രൽ ലീഡർഷിപ്പ് തീരുമാനിച്ചതായിരിക്കുമല്ലോ. ഇപ്പോൾ സംസ്ഥാനം കുറച്ചുകൂടി ഡിസേർവിംഗ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. 38 ലക്ഷം വോട്ടിലേക്ക്, 19.5% വോട്ടിലേക്ക് BJP വളർന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പരിഗണന വേണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമല്ല, തമിഴ്നാട്ടിലും ഇതുപോലെ വോട്ട് ഷെയർ കൂടി. തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ മന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ മാത്രമാണ് അവിടെ നിന്ന് മന്ത്രിയാവുന്നത്. വളരെ വലിയ പോർട്ട്ഫോളിയോസൊന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്, കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളെ എടുത്താൽ വരുന്നില്ല. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി വളരുന്നുണ്ടെങ്കിൽ ആ വളർച്ചയ്ക്കനുസൃതമായി കാര്യകർത്താക്കൾക്ക് വലിയ തോതിൽ സന്തോഷമുണ്ടാവുന്ന, പ്രവർത്തകർക്ക് ആവേശമുണ്ടാവുന്ന നടപടികളായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് തോന്നുന്നുണ്ടോ, അതോ ഇത് ഇനഫ് ആണ്, ഇത്ര മതി, ഇത് ഓക്കെയാണ് എന്നാണോ? ഇത് ഇനഫ് ആണ് എന്നല്ല, ഇത് മോർ ദാൻ ഇനഫ് ആണ്. കാരണം ഒരൊറ്റ MP വിജയിപ്പിച്ചത്. വിജയത്തിന് തൊട്ടടുത്തെത്തിയ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ എന്നിങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ജയിപ്പിക്കാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ആകെപ്പാടെ ഒരാളെ മാത്രമാണ് ജയിപ്പിച്ചത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പരിഗണന തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, 45 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ജോർജ് കുര്യൻ അങ്ങനെ ഒരാളെ ജയിപ്പിക്കാഞ്ഞിട്ട് പോലും കേന്ദ്രമന്ത്രിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സത്യപ്രതിജ്ഞയിൽ തന്നെ 2 മന്ത്രിസ്ഥാനം കേരളത്തിന് നൽകിയത് കേരളം അങ്ങോട്ട് കൊടുത്ത 1 MP സ്ഥാനത്തിനേക്കാൾ വലിയ അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല, അല്പം കൂടിപ്പോയിട്ടേ ഉള്ളൂ. ഇതൊരു വലിയ സൂചനയാണ്. അതായത് നിങ്ങൾ ഒരു ആളെ ജയിപ്പിച്ചാൽ 2 മന്ത്രി തരാൻ ഞങ്ങൾ തയ്യാറാണ്, അപ്പോൾ നിങ്ങൾ കൂടുതൽ ജയിപ്പിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് അതിലുള്ളത്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഒരാൾ പോലും ജയിച്ചില്ല, എന്നാലും എൽ മുരുകനെ അവിടെ മന്ത്രിയാക്കി. അപ്പോൾ 10% വോട്ടേ ഉള്ളുവെങ്കിൽ ഞങ്ങളതിനെ അംഗീകരിക്കുന്നു, എൽ മുരുകനെ മന്ത്രിയാക്കി തുടരാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പരിഗണന കേന്ദ്രത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം തന്നെയാണ് അത്. അതിനെ കുറച്ച് കാണാനുള്ള യാതൊരു സാഹചര്യവും ഇന്നില്ല. അങ്ങനെ കാണുന്നത് തികച്ചും ദുരുപദിഷ്ടമാണ്, തികച്ചും രാഷ്ട്രീയമാണ്. അങ്ങനെ അതിനെ നെഗറ്റീവാക്കി കാണാൻ ശ്രമിക്കും തോറും സംഭവിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും. ഇപ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നോക്കൂ, സ്വന്തമായിട്ട് ജയിച്ച 1 MP സ്ഥാനവും DMK ദാനം കൊടുത്ത 2, കോൺഗ്രസിൽ നിന്ന് ദാനം കിട്ടിയ 1, ആകെപ്പാടെ 4 ഉള്ളത്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ബാലം പറഞ്ഞതുപോലെ തന്നെ ഈനാമ്പത്തിയും മരപ്പട്ടിയും ഒക്കെയായി അതിൻ്റെ ചിഹ്നങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ കാരണം? നിഷേധാത്മകമായ ഇത്തരം നിലപാടുകൾ കൈക്കൊണ്ടത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കാര്യം നോക്കൂ, കോൺഗ്രസിന്റെ അവസ്ഥ ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടിയായിട്ട് കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലും ദാനം കിട്ടിയ സീറ്റുകൾ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 42 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുകയും രാജസ്ഥാനിൽ ജയിച്ചു, 5 സീറ്റ് ഹരിയാനയിൽ ജയിച്ചു, ഉത്തരേന്ത്യയിൽ 6 സീറ്റ് ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിലെ കക്ഷി കോൺഗ്രസ് ആണ്, 13 സാംഗ്ലി കൂടെ കൂട്ടിയ 14 സീറ്റ് ജയിച്ചു, 27 സീറ്റിൽ മത്സരിച്ച BJP 9 ഇടത്ത് മാത്രം മഹാരാഷ്ട്ര ജയിച്ചപ്പോ 14 സീറ്റ് ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതെ അതെ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടി സ്വന്തമായി ജയിച്ചത് 42, ദാനം കിട്ടിയത് 57, അത് വച്ചുകൊണ്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇതിവിടുത്തെ പ്രാദേശിക കക്ഷികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, രാഷ്ട്രീയം നോക്കുന്ന നമുക്ക് പറയാൻ പറ്റും. എന്നാൽ BJP വളർച്ച അങ്ങനെയല്ല.
അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലുണ്ടായ വലിയ മുന്നേറ്റത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പരിഗണനയ്ക്ക് ഒരു കുറവുണ്ടായിട്ടില്ല, അല്പം കൂടുതലാണ് തന്നിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള ഭരണരംഗത്തും നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ചെയ്യേണ്ടത് കിട്ടിയിരിക്കുന്ന രണ്ട് മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് എത്രമാത്രം പ്രയോജനമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ നല്ലതാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിനെതിരായിട്ട് ചിന്തിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നത്, ബി ജെ പിക്കല്ല. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുന്നോട്ട് വരിക, എൽ ഡി എഫ് പുറകോട്ട് പോയി, യു ഡി എഫ് പുറകോട്ട് പോയി, എൻ ഡി എ മാത്രമാണ് കേരളത്തിൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിലും വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലും ജയിക്കുന്ന സീറ്റിൻ്റെ കാര്യത്തിലും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഇടതു വലത് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും പുറകോട്ട് പോകുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വന്നിടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഉരുക്കു കോട്ടകളെന്ന് പറയുന്ന കണ്ണൂരിലും കാസർഗോട്ടും കോഴിക്കോടും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ കുറവാണ്. അതായത് പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ, ജയരാജന്മാരുടെ മണ്ഡലങ്ങളിൽ, ടീച്ചറിന്റെ മണ്ഡലത്തിൽ, ഇവിടെയൊക്കെ തന്നെ സി പി എം കൂപ്പുകുത്തുന്ന കാഴ്ച കാണുക. അത് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ അൽഫോൺസ് കണ്ണന്താനം ഇടതുപക്ഷത്തു നിന്ന് വന്നു, എ പി അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷത്തു നിന്ന് വന്നു, അമ്പാടി വിശ്വം ബി ജെ പിയിലേക്ക് വന്നു, നായനാരുടെ മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ വരാമെങ്കിൽ എസ് എഫ് ഐക്കാരനായിരുന്ന സുരേഷ് ഗോപിക്കും വരാം, കോൺഗ്രസിന്റെ സഹയാത്രികനായിരുന്ന സുരേഷ് ഗോപിക്കും വരാം. അതായത് സി പി എമ്മിൽ പോയി, കോൺഗ്രസിൽ പോയി, എൽ ഡി എഫിൽ പോയി, യു ഡി എഫിൽ പോയി, അതൊന്നും ശരിയല്ല എന്ന് ബോധ്യമായപ്പോൾ എൻ ഡി എയിൽ ബി ജെ പിയിൽ വന്നു, അത് ജനങ്ങൾ അംഗീകരിച്ചു, വൻ വിജയവും കൊടുത്തു. ഇത് വലിയൊരു നാന്തിയാണ്, കേരളം എങ്ങോട്ട് മാറുന്നു എന്നുള്ളതിന്റെ വലിയ ഒരു സൂചനയാണ്. ശരി, ഓക്കെ. ഇവിടെ ശ്രീ കെ പി നൗഷാദലി പണ്ട് ഒ രാജഗോപാൽ മന്ത്രിയായതുപോലെ, അതിനുശേഷം വി മുരളീധരനും അൽഫോൺസ് കണ്ണന്താനും ഒക്കെ മന്ത്രിമാരായതുപോലെ ഇതിനെ കാണണ്ട. ഒന്ന്, സുരേഷ് ഗോപി ജയിച്ച, ഇവിടെ നിന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയി എം പി ആയും മന്ത്രിയായ ആളാണ് ഒന്നാമത്തെ കാര്യം. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് നില, 19.3% വോട്ട് ബി ജെ പി ഇവിടെ കരസ്ഥമാക്കിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, കേരള സമൂഹത്തിൽ ഇത്രയും വലിയ ആക്സെപ്റ്റൻസ് ബി ജെ പി നേടുന്നു എന്നുള്ളതിനെ കൂടി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ കാണാതെ പോകരുതല്ലോ. ആലപ്പുഴ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ ഒരു ടെസ്റ്റ് കേസായി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വോട്ട് ഗ്രാഫ് ഉയരുന്നത് എന്ന പാറ്റേൺ നമുക്ക് വളരെ വ്യക്തമാകും. എങ്ങനെയാണ് ആറ്റിങ്ങൽ പോലത്തെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുന്നത്, എങ്ങനെയാണ് അവർ കായംകുളത്ത് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് കേസായിട്ട് ചില മണ്ഡലങ്ങളുടെ സ്പെസിമൻ എടുത്തു കഴിഞ്ഞാൽ ആ വളർച്ചയുടെ ഗ്രാഫ് മുകളിലേക്കാണ്. അതുകൊണ്ട് ട്രോള് കൊണ്ടോ പരിഹാസം കൊണ്ടോ മാത്രം നേരിടാൻ കഴിയുന്ന വളർച്ചയല്ല ബി ജെ പിയുടേതെന്ന യാഥാർത്ഥ്യബോധം കൂടി നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഉണ്ടാവണ്ടേ? ഇവിടെ അഭിലാഷ് പറഞ്ഞ ചോദ്യത്തിലെ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. മുൻകാലങ്ങളിലൊക്കെ മന്ത്രിയായ ആളുകൾ മന്ത്രിയായതുപോലെയല്ല സുരേഷ് ഗോപിയുടെ മന്ത്രി പദവി. അദ്ദേഹം ഇവിടെ നിന്ന് ജനവിധി നേടി വിജയിച്ച് മന്ത്രിയായ ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അവിടെ തന്നെയാണ് സുരേഷ് ഗോപിയുടെയും പരാതി. മുൻപ് മന്ത്രിയായ ആളുകളെപ്പോലെ എന്നെ കരുതി, അതുകൊണ്ട് എനിക്കതിൽ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ കാണിച്ചത്. അതിൻ്റെ അപ്പുറമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം ബി ജെ പി ഈ 10-ലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഒന്നാമതും അത്ര തന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതുമൊക്കെ വരുന്നൊരു സാഹചര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും അതിനെ തീർച്ചയായിട്ടും ആ വിഷയത്തിൽ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഗൗരവതരമായ നീക്കങ്ങൾക്ക് കോൺഗ്രസ് വരുന്ന ആളുകളിൽ മുന്നോട്ട് വരും. പിന്നെ ഇവിടെ ബി ജെ പിക്ക് ഇവിടെ ഒരു മുന്നേറ്റമുണ്ടായ ഇടങ്ങളൊക്കെ പ്രത്യേകിച്ചൊരു തിരുവിതാംകൂർ ബെൽറ്റിലൊക്കെ വ്യാപകമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ സി പി എമ്മിൻ്റെ വോട്ടുകൾ വൻതോതിൽ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതിന്റെ സ്വാഭാവിക ഗുണഭോക്താവ് ആകേണ്ടത് യു ഡി എഫ് ആണ്. ആ യു ഡി എഫിലേക്ക് പോവാതെ മൈഗ്രേറ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകൾ. അല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഭോക്താവായിട്ട് യു ഡി എഫും കോൺഗ്രസും ഒക്കെ മാറിയത് തന്നെയാണല്ലോ ഈ 18-2 എന്ന ആ ഡിജിറ്റ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ബി ജെ പിയും ചെറിയൊരു ഇടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിലവർ മുന്നാക്കം കൈവരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വസ്തുതയൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ആരവമുണർത്തി നരേന്ദ്രമോദിയൊക്കെ നിരന്തരമായി കേന്ദ്രീകരിച്ച് വർഗീയതയൊക്കെ പരമാവധി പടർത്തിയൊക്കെ അവർ നേടിയെടുത്തതാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അതിനെ രാഷ്ട്രീയമായിട്ട് അഭിസംബോധന ചെയ്യുകയും അതിലൊരു പരിഹാരമുണ്ടാക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇവിടെ ബി ജെ പിയുടെ സ്നേഹിതൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ
കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് 19-ലധികം സീറ്റ് നേടിയത്. ഒറ്റക്ക് നേടിയ സീറ്റ് 40 ചില്ലാനമേ ഉള്ളൂ എന്ന് അദ്ദേഹം വളരെ പഠിച്ചാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ആ കണക്ക് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കാണ് ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരവസരത്തിലും ബി ജെ പിയുടെ ഉള്ളിലിരിപ്പ് വളരെ കൃത്യമായിട്ട് എന്താണ് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഒരു മുന്നണി മര്യാദയുടെ ചേർത്ത് പിടിക്കലിൻ്റെ സഖ്യ സർക്കാരിൻ്റെ ജനാധിപത്യ രീതികളൊന്നും ഇവർക്ക് വശമില്ല എന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ആ നിമിഷം തൊട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് തന്നെ ഇവിടെ പദാനുപദം സംഭവിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം കൂടിയാണ് ബി ജെ പിക്കാരുടെ ഇത്തരം മനോഭാവം എന്ന് അഭിലാഷോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ അതൊരു തള്ള് തള്ളാസ് വണ്ടി, ഉന്ത് ലൊക്കട വണ്ടി എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ഇവരെ കെട്ടിപ്പൊക്കിയ അമാനുഷിക പരിവേഷങ്ങൾ, അസാധാരണത്വം, ദൈവിക അംശം, സാന്നിധ്യം, പ്രതിപുരുഷൻ, ഇത്തരത്തിലുള്ള ഇമേജുകളൊക്കെ വരും ദിവസങ്ങളിൽ തകർന്ന് മണ്ണടിയുന്നത് നമുക്ക് അനുഭവവേദ്യമാകും. മാത്രമല്ല ഇവിടുത്തെ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ മോദിയെക്കാളും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഉള്ള ആളുകളാണ്. 90-കളിൽ മോദിയുടെ നേതാക്കന്മാരുടെ കൂടെ സഹവസിച്ച് മുന്നോട്ട് വന്ന ആളുകളാണവർ. എവിടെയാണ് ഏത് ചിരടാണ് വലിക്കേണ്ടത്, ഏത് കരുവാണ് നീക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ്. അവരീ ശാന്തമായ ഈ തുടക്കത്തിന് അവരെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പൊട്ടിത്തെറിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സംയമനം മാത്രമാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ അധികാരത്തിൻ്റെ വടംവലികളും അതിൻ്റെ തർക്ക വിതർക്കങ്ങളും ബി ജെ പി മൗലികമായി പുലർത്തിപ്പോരുന്ന ആശയങ്ങളെ പരസ്യമായി എതിർത്തവർ മുന്നോട്ട് വരുന്നതും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അവരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താതെ ബി ജെ പി പരുങ്ങുന്ന സാഹചര്യം നിലവിൽ വരുന്നതുമായിട്ടുള്ള രാഷ്ട്രീയമായ, സംഘടനാപരമായ, ഭരണപരമായ നിരവധി വൈതരണികളാണ് ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത്. അതിൻ്റെ പൊട്ടലും ചീറ്റലുകളും ഒക്കെ അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ സുരേഷ് ഗോപിയുടെ സംഭാവനയിലൂടെ പോലും ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഒരു അപശകുനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ചതിക്കുഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഏതുവരെ പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. രാഷ്ട്രീയം വളരെ കൗതുകകരമാകും അടുത്ത ദിവസങ്ങളിലും മാസങ്ങളിലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, അവിടെ ഫക്രുദ്ദീൻ അലി, ഒന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന സുരേഷ് ഗോപിയുടെ വിജയം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ല മറ്റൊരാളായിരുന്നെങ്കിൽ ജയിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം സുരേഷ് ഗോപി കുറേ വ്യക്തിപരമായ വോട്ടുകൾ കൂടി നേടിയാണ് ജയിച്ചത്. സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് വോട്ട് ചെയ്തത് എന്ന് പറയുന്ന പലരെയും നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരു ടാർഗറ്റ് സ്റ്റേറ്റാണ്. പക്ഷേ ഇതുവരെ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് 2016 നിയമത്തിൽ ജയിച്ചതൊഴിച്ചാൽ ഒട്ടും ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ അമ്പേ പരാജയപ്പെട്ടു പോയി, വോട്ട് ഷെയർ 12% വീണും പോയി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 2026 കേരളത്തിൽ സുരേഷ് ഗോപിയെ മുഖമാക്കി ബി ജെ പി ഇറങ്ങും എന്ന് ഫക്രുദ്ദീൻ കരുതുന്നുണ്ടോ, അതോ അദ്ദേഹം ഒരു എം പി ആയി എം പിയുടെ ജോലി ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാം, അടുത്ത ഇലക്ഷൻ്റെ കാര്യം നോക്കാം എന്നുള്ള നിലയിലേക്കായിരിക്കുമോ, കേരളത്തിൽ ബി ജെ പിയുടെ ഫേസ് ആകുമോ സുരേഷ് ഗോപി? എന്ത് തോന്നുന്നു? ഫേസ് ആവും, പക്ഷേ 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവില്ല. അത് കഴിഞ്ഞിട്ടുള്ള 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അത് സുരേഷ് ഗോപിൻ്റെ ഏജ് ഒന്നും ഒരു ഫാക്ടറാവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തേക്ക് അദ്ദേഹം എം ബി ആയിട്ട് മന്ത്രിയായിട്ട് ക്യാബിനറ്റ് പദവിയിൽ സ്വാഭാവികമായിട്ട് റീഷഫിളിൽ വരും. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് നല്ല ചില പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചില രീതിയിൽ. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത്, ഞാൻ എപ്പോഴും പറഞ്ഞത് തിരുവനന്തപുരത്ത് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഇവിടുത്തെ ട്രാഫിക്കാണ്. സത്യത്തിൽ നിന്ന് ആരും ഓവർബ്രിഡ്ജ് ഉണ്ടാക്കിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞില്ലേ ഈ 10 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നീതി ആയോഗ്, അതുപോലെ നഗര വികസനം എന്നൊക്കെ പറഞ്ഞ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 10 വകുപ്പുകൾ ഏതാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സുരേഷ് ഗോപി വെറുതെന്ന് പറയില്ല. നിങ്ങൾ ഈ അദ്ദേഹം ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം മണ്ടറ പൊട്ടറ എന്നൊക്കെ പല പറയുന്നുണ്ടാവും, പക്ഷേ സത്യം അതല്ല. കൃത്യമായി അദ്ദേഹം പഠിക്കാറുണ്ട്, കൃത്യം പഠിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യം. അദ്ദേഹത്തിന്റെ സിനിമയാണെങ്കിലും രാഷ്ട്രീയത്തിന് സാംസ്കാരികവും ടൂറിസവും അല്ല, ഇപ്പല്ലേ ഞാൻ ഇപ്പോഴത്തെ കാര്യം അല്ല പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് പോലും താല്പര്യമില്ലാതെ ബി ജെ പി ഈ പറയുന്ന ഒരു അംഗീകാരം കൊടുത്താണ്, എന്താ വെച്ചാൽ കേരളത്തിന് കൊടുത്ത ഒരു അംഗീകാരം എന്ന രീതിയിൽ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് അവിടെ പ്ലാനിന്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹം ആവും 2.5 വർഷം കഴിയുമ്പോൾ റീഷഫിൾ. അവിടെ നിന്നാണ് നിങ്ങൾ മിനിസ്റ്റർ സുരേഷ് ഗോപി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ സുരേഷ് ഗോപിയെ കാണുന്നത്. അന്നപ്പോൾ അദ്ദേഹം ചോദിക്കാൻ സാധ്യത, കൊടുക്കാൻ സാധ്യത ഈ ഇടവേളയ്ക്ക് ശേഷമാണ് മാസ് എൻട്രി. ഇടവേളയ്ക്ക് ശേഷമാണ് മാസം എൻട്രി. കാരണം അതേ സിനിമയിൽ വന്ന അങ്ങനെ തന്നെ മനുവങ്കിളിൽ ആ തമാശ ക്യാരക്ടറായിട്ടല്ലേ വന്നത്, പിന്നെ വില്ലനായിട്ട് വരുന്നു, പിന്നാണ് ഈ പറഞ്ഞ ഏകലവ്യല്ല മാധവനായിട്ട് കമ്മീഷണറായിട്ട് ചാക്കോച്ചിയായിട്ട് വരുന്നത്, അതുപോലെ എൻട്രിയാണ്. ഇത് ജസ്റ്റ് തുടക്കമാണ്. അപ്പോൾ ഇത് തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഫക്രുദ്ദീൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും 2.5 വർഷം കഴിഞ്ഞ് കാണാം. ഇവിടെ ശ്രീ അരുൺകുമാർ
ബി ജെ പിയുടെ മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞു, മന്ത്രിമാരായി കഴിഞ്ഞിരിക്കുന്നു. ജോർജ് കുര്യൻ അടക്കം മന്ത്രിയാണ്. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഇപ്പോൾ കാറ്റും കോളും ഒന്നുമില്ല. ഘടകകക്ഷികൾ പ്രത്യേകിച്ച് പ്രതിസന്ധികളൊന്നും ഉണ്ടാക്കുന്നില്ല. വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ക്രൂഷ്യലാകും എന്ന് പ്രതീക്ഷിക്കാം നിങ്ങളെ സംബന്ധിച്ച് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇത്തവണ ഞങ്ങൾ അതുകൂടി അഡ്രസ്സ് ചെയ്ത് ഡെലിവർ ചെയ്യാനുള്ളതൊക്കെ ഡെലിവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണെങ്കിലോ? ഞാനതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ മുഴുവൻ ഭരണവിരുദ്ധ വികാരമാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ ബി ജെ പി ജയിച്ചത്, സുരേഷ് ഗോപി എം പി ആയത്, മന്ത്രിയായത്, സഹമന്ത്രിയായത് എന്ന രൂപത്തിലാണ് ചർച്ച കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധി. ഈ സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം? നിങ്ങളുടെ 86,000 വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ കുറഞ്ഞത് കൊണ്ടാണ് 74,000 വോട്ടിന് സുരേഷ് ഗോപി വിജയിച്ചത്. കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കേരളത്തിൽ താമര വിരിയില്ലായിരുന്നല്ലോ. വോട്ടിംഗ് ശതമാനമൊക്കെ മാറ്റം വരും, താമര വിരിയില്ലായിരുന്നു. ആ യാഥാർത്ഥ്യം നിങ്ങൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ? തൃശ്ശൂര് ബി ജെ പിക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാരാ? അത് കോൺഗ്രസ് തന്നെയല്ലേ? ഇപ്പൊ കരിവണ്ണൂർ സംഭവം, യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വന്നിട്ടും നിങ്ങൾ യോജിച്ച് സമരം നടത്തി, വലിയ പ്രഖ്യാപനം നടത്തി. അതുപോലെ തന്നെ വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും നിങ്ങളുടെ മുൻ MLA അടക്കം നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ കളിയുടെ ആ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തു ബി ജെ പിക്ക് കളിക്കാൻ വേണ്ടി. അവസാനം അവിടെ CPM അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നാഷണൽ തലത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം അതിൽ പ്രതികരിച്ചത് ശ്രീ സീതാറാം യെച്ചൂരിയാണ്. എന്നാൽ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പ് തൃശ്ശൂർ CPM അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തപ്പോൾ അതിനെതിരെ അതിന്റെ അനുകൂലമായി യോജിച്ച സമരം നടത്തി കോൺഗ്രസും BJP എല്ലാം. അപ്പൊ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. ആ ഗ്രൗണ്ടിൽ BJP നന്നായി കളിച്ചു, അവർ ഗോളടിച്ചു എന്നുള്ള ധാരണ കൃത്യമായി കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉണ്ടാകണമെന്നാണ്. നമ്മൾ കേരളം മുഴുവൻ ഒന്ന് എടുത്തു നോക്കുക, എത്ര നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ലീഡുണ്ട്, ആ ലീഡ് എത്രയാണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് എത്ര ലക്ഷം വോട്ട് ഇത്തവണ കുറഞ്ഞു? ഇപ്പോൾ 85,000 വോട്ട് തൃശ്ശൂരിൽ നിങ്ങൾക്ക് അവർക്ക് കുറഞ്ഞതാണെങ്കിൽ നോക്കൂ, ആലപ്പുഴയിൽ AM ആരിഫിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടത്ര, ഇത്തവണ കിട്ടിയ വോട്ടത്ര. എങ്ങനെയാണ് 100,000 വോട്ടുകൾ നിങ്ങൾക്ക് അവിടെ കുറഞ്ഞത്? ആരെങ്കിലും കൊണ്ടുപോയതാണോ? മിസ്റ്റർ അഭിലാഷ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ വോട്ടത്ര, കുറഞ്ഞ വോട്ടത്ര, കൃത്യമായി ധാരണയുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 123 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ പുറകിലായിരുന്നു. അന്ന് ഇനി ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന മുദ്രാവാക്യം വെച്ച് എത്രയോ ചർച്ചകൾ ഇവിടെ നടത്തപ്പെട്ടതാണ്. ആ 123 മണ്ഡലത്തിൽ പുറകിപ്പോയിട്ടും 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടി തിരിച്ചു വന്നത് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. 1977 ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഭരണത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു, കൃത്യമായ പരിശോധന നടക്കുന്നു, കുറവുള്ള മേഖലകളിൽ ഞങ്ങൾ ഇടപെടും. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരണമോ, ഞങ്ങൾ മാറ്റം വരുത്തും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ആ ജനങ്ങളിലേക്കുള്ള ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്ന ഇടപെടൽ നടത്തും, അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കുറവുകൾ ഞങ്ങൾ പരിഹരിക്കും. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ദേശീയ തലത്തിൽ പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യം BJP ഒറ്റക്കെട്ടായി പോകുകയല്ലേ എന്ന്. BJP സംബന്ധിച്ചിടത്തോളം RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷം തികയുകയാണ് ഈ 2025. കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കാനാണ് 3ാം ഘട്ടം അവർ അധികാരത്തിലെത്താൻ 400+ എന്ന് പറഞ്ഞത്. അതാണ് കൃത്യമായി 160 സീറ്റ് കുറഞ്ഞ് 241 എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് RSS രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുമ്പോൾ ഈ രാജ്യത്ത് നടപ്പാക്കാനിരുന്ന അജണ്ടകളൊന്നും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയില്ല. ഇവിടെ സൂചിപ്പിച്ചു ഘടകകക്ഷികളിൽ പലർക്കും ഇതിൽ കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണെന്ന്. മതരാഷ്ട്രമാക്കി മാറ്റാനോ യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുവാനോ ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുവാനോ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളെ ഇല്ലാതാക്കുവാനോ അത്തരത്തിൽ RSSന്റെ ഓരോ അജണ്ടയും നടപ്പാക്കാൻ വന്നാൽ വലിയ തരത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകും. 92 സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യ മുന്നണി 234 സീറ്റാണ്. അതുകൊണ്ട് ഏതു തരത്തിലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഏകപക്ഷികമായ അജണ്ടയുമായി NDA മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം. ശരി, ശ്രീ ജയസൂരൻ, 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിന് കിട്ടിയ മന്ത്രിസ്ഥാനങ്ങൾ, കർണാടകയ്ക്ക് കിട്ടിയ മന്ത്രിസ്ഥാനങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ കൂടുതൽ BJP നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം അടുത്ത റീഷഫിളിൽ കിട്ടുന്ന സാഹചര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിന് വകുപ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിലുമൊക്കെ കൂടുതൽ പരിഗണന ലഭിക്കുന്ന ലക്ഷണം തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭസിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം BJP യ്ക്കും NDA യ്ക്കും ഉണ്ടാക്കാവുന്നത് പോലെയുള്ള
ചടുലമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ വളരെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, ഇതെല്ലാം എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. കാരണം എൻ ഡി എയുടെ ഈ മന്ത്രിസഭാ രൂപീകരണം കണ്ടാൽ തന്നെ നമുക്കത് വ്യക്തമായിട്ടറിയാം. മന്ത്രിസഭ രൂപീകരിക്കാൻ പോകുന്നില്ല, ഇന്ത്യ മുന്നണിയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് എന്നുള്ള തലത്തിൽ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഇന്ത്യ മുന്നണി പിന്നോട്ട് പോവുകയും മന്ത്രിസഭാ രൂപീകരണത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ വേഗത്തിൽ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് കൃത്യമായി ഈ പറഞ്ഞ എല്ലാ ഘടകകക്ഷികളെയും ഒന്നിച്ചണി നിർത്താൻ ബി ജെ പിക്ക് സാധിച്ചുവെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ നല്ല തുടക്കം അത് കൂടുതൽ ഘടകകക്ഷികളെയും അതുപോലെ ഇടതുപോലത്തെ മുന്നണികളിൽ നിന്ന് വരുന്ന കൂടുതൽ നേതാക്കന്മാരെയും ജനങ്ങളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ട്രൈപോളാർ സിസ്റ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരും. മൂന്ന് മുന്നണികൾ തമ്മിൽ മത്സരിക്കും. അവിടെ ഇടത് വലത് മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ ഡി എ കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, അതിനുള്ള പിന്തുണ ഇടത് വലത് മുന്നണികളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായി ഇപ്പോൾ മന്ത്രിസ്ഥാനം ഇന്നലെയാണ് തീരുമാനമായത്. ഇന്ന് സാമൂഹ്യ സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ ഒക്കെ അഭിപ്രായം നോക്കൂ. ഇപ്പോൾ മുൻപ് സുരേഷ് ഗോപിയെ അപമാനിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് സുരേഷ് ഗോപി വരണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് എൻ എസ് എസ്. എൻ എസ് എസ് വലിയ സന്തോഷത്തോടുകൂടി ഇതിനെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക സഭ ജോർജ് കുര്യൻ്റെ മന്ത്രി പദവി നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയുന്നതല്ല. എങ്ങനെയാണ് തൃശ്ശൂരിൽ സഭയുടെ വോട്ടുകൾ കിട്ടിയത് എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യവുമല്ല. അപ്പോൾ കൂടുതൽ സോഷ്യൽ ഗ്രൂപ്പുകളെ ആകർഷിക്കാൻ ടാക്ടിക്കലായ നീക്കങ്ങൾ വഴി ബി ജെ പിക്ക് പറ്റുന്നുണ്ടോ? അല്ല, ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല വരുന്നത്. കൃത്യമായ രാഷ്ട്രീയമുള്ള അവരുടെ രാഷ്ട്രീയ ബുദ്ധികേന്ദ്രങ്ങളും ചിരപരിചിതരായ പിന്നെ പരിണിതപ്രജ്ഞരൊക്കെ മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. സുരേഷ് ഗോപി മന്ത്രിയായ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ബൈറ്റ് ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിന് പിന്നെ ശുഭാശംസകൾ നേരുകയല്ലേ ഈ അവസരത്തിൽ ചെയ്യുക. അതിൽ വേറെ ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണൽ ഗ്രൂപ്പുകളൊക്കെ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചാൽ എന്ത് അത്ഭുതമുള്ളത്! അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയട്ടെ, കേരളത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്ന ആ മുഹൂർത്തത്തിൽ പറയുന്ന വാചകങ്ങൾ എന്നതിനപ്പുറത്ത് അതിന് ഞാനൊരു രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം അഭിലാഷോട് പറയാനുള്ളത്, നേരത്തെ സി പി എമ്മിൻ്റെ അരുൺകുമാർ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയുന്നത്, ഞങ്ങളുടെ ശക്തി കേന്ദ്രമല്ല ഈ വടക്കൻ കേരളം എന്നത്. ഈ കണ്ണൂരും കാസർഗോഡും ഒക്കെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ മഞ്ചേശ്വരം എന്നൊരു മണ്ഡലമുണ്ട്. അവിടെ ബി ജെ പി നേമത്വം തൃശ്ശൂരൊന്നും കെട്ടിവെച്ച പൈസ കിട്ടാത്ത 87,000 ചില്ലാനം വോട്ടിന് കെ ജി മാരാർ ചെറുക്കള അബ്ദുള്ളയോട് തോറ്റ മണ്ഡലമാണ്. അവിടെ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞ് ഞങ്ങളുടെ വോട്ട് കൂടി, സി പി എം വളരെ പിറകിലോട്ട് പോയി. എന്നാൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്, കല്യാശ്ശേരി, പയ്യന്നൂരൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ബി ജെ പിയുടെ വോട്ട് ഇരട്ടിയാവുകയാണ് ഉണ്ടായത്. തൃക്കരിപ്പൂരും തളിപ്പറമ്പിലും തൊട്ട് കോങ്ങാട് വരെയുള്ള വലിയ ഏരിയയിൽ, തലശ്ശേരിയും കൂത്തുപറമ്പും ബേപ്പൂരും ഒക്കെ അടങ്ങുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങളാണ് മുമ്പിലെന്നുള്ളത് മനസ്സിലാക്കണം. ബി ജെ പി എവിടെയൊക്കെ ഒന്നാം സ്ഥാനത്ത് പോയിട്ടുണ്ടോ അതൊക്കെ സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് എന്ന് കരുതി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒട്ടും വോട്ട് ചോർന്നിട്ടില്ല. തെറ്റുകൾ തിരുത്താൻ തുറന്ന ഈ വോട്ടുകളൊക്കെ ഇത് അതുപോലെ നിൽക്കുമോ എന്നുള്ളത്. 2019 ഉണ്ടായതല്ല, 2021 ഉണ്ടായത്, 2021 ഉണ്ടായതല്ല, 2024 ഉണ്ടായത്, അപ്പോൾ 2026 എന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പ്രവചിക്കുന്നതിൽ വലിയ കാര്യവുമില്ല. വളരെ നന്ദി എൻ്റെ 4 പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.